ജുബാനയുടെ ഹസ്ബൻഡ് റിയാസിന് ആ ഫോട്ടോ ആയിട്ട് നല്ല സാദൃശ്യം ഉണ്ടെന്നാ പറയുന്നത്. അത് എന്നോടും പറഞ്ഞിരുന്നു. ഇനി ഞാൻ പറയുന്നത് മാഡം വ്യക്തമായിട്ട് കേൾക്കണം. എല്ലാം കേട്ട ശേഷം ഞങ്ങൾ തല്ലരുത്. ഞങ്ങളിലും ചെറിയൊരു സ്വാർത്ഥതയൊക്കെ, അതുകൊണ്ടാ സത്യങ്ങൾ വെളിപ്പെടുത്താതിരുന്നത്. മറ്റൊന്നുമല്ല, സരയു ഞങ്ങളോട് ചെയ്തൊക്കെ അറിയാലോ. സ്വന്തം അമ്മയെ പോലും ഞങ്ങളെയും നകറ്റി, അവളും അവളുടെ അച്ഛനും അമ്മയും കൂടി. ഇന്ന് നല്ലവരിൽ നല്ലവനായ എന്റെ അച്ഛനെയും അമ്മയും തമ്മിൽ ഞങ്ങൾക്ക് ഓർമ്മയാവുന്നതിന് മുമ്പ് തെറ്റിച്ചത് എന്റെ അങ്കിളാ. ആ വൈരാഗ്യം കൊണ്ടാ സരയുവിന്റെ ജീവിതം തകർന്നെങ്കിൽ തകർന്നോട്ടെന്ന് ഞങ്ങൾ കരുതിയത്. എന്നിട്ടും മാഡത്തിന് സത്യങ്ങൾ തിരിച്ചറിയാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. മാഡത്തിന്റെ ഹൗസ് വാമിംഗ് നടക്കുന്ന ദിവസം, എന്നാൽ അന്നൊന്നും കർത്താവ് മാഡത്തിനോട് കരുണ കാട്ടിയില്ല എന്ന് വേണം കരുതാൻ. വളച്ചിട്ടില്ല, അത് എന്താന്ന് വെച്ചാ പറ കിരൺ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ, എന്നോട് പല സത്യങ്ങളും വെളിപ്പെടുത്താനല്ലേ വന്നത്? പിന്നെ പറഞ്ഞൂടെ. ജുബാനയുടെ മൊബൈലില് ഹസ്ബൻഡിന്റെ പടം ഉണ്ടോ? ഞങ്ങള് രണ്ടാളും തമ്മിലുള്ള ഫോട്ടോ ഉണ്ട്. അതൊന്ന് കാണിച്ച്. മാഡത്തിനൊന്ന് കാണിക്ക്. ഇത് തന്നെയാ ജുബാനിയും പറയുന്നത്. ഡോണയുടെ ലെറ്ററിൽ കണ്ട വിക്ടർ റിയാസ് ആണെന്ന്. ഒരാളെ പോലെ ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, എന്നാൽ ഇവിടെ ഇതെല്ലാം ഒരാള് തന്നെയാണ്. സരയുവും അവളുടെ ഭർത്താവ് മനോഹറും ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് ജുബാന കണ്ടില്ലേ? കണ്ടു. എന്നാൽ അതും ഇവൻ തന്നെയാണ്. ജുബാനയുടെ റിയാസ്, ഡോണയ്ക്ക് വിക്ടർ, സരയുവിന് മുന്നിൽ മനോഹറും, എല്ലാം ഒരാൾ തന്നെയാണ്. വിക്ടർ എന്ന പേര് സ്വീകരിക്കുന്നതിന് മുൻപ് അവന്റെ പേര് മനോഹർ എന്നായിരുന്നു. അവന്റെ പേര് മനോഹർ എന്നാണെന്ന് അവന് പോലും നിശ്ചയം ഉണ്ടാവില്ല. കാരണം ജനിച്ചതിൽ പിന്നെ അവൻ ഒരുപാട് പേര് മാറിക്കഴിഞ്ഞു. നിങ്ങളെ മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്ത് കളഞ്ഞവനവൻ. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എപ്പോഴെങ്കിലും സരയും ഡോണയും ഒന്നിച്ചുള്ളടത്ത് ഈ പറയുന്ന മനോഹർ കയറി വന്നിട്ടുണ്ടോ? പോട്ടെ, ഡോണ കല്യാണം വിളിക്കാൻ വേണ്ടി സരയുവിന്റെ വീട്ടിൽ ചെന്നപ്പോ വീടിന്റെ മുകളിൽ അവൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൻ ഇറങ്ങി വന്നോ? നിങ്ങൾ വിളിക്കുമ്പോ പലപ്പോഴും അവൻ ഒഴിഞ്ഞു മാറുമല്ലായിരുന്നോ? ശരിയാ സാർ പറഞ്ഞതാ.